വെളിച്ചപ്പാടെന്താ വഴി മറന്നുണ്ടോ? ഇല്ല, മറന്നിട്ടില്ല. ഒന്നും മറന്നിട്ടില്ല. ഒന്നും. അമ്മേ, മഹാമായി. ചായ കുടിക്കണമെന്നും ദോശ തിന്നണമെന്നും ഒക്കെ തോന്നുമ്പോ മാത്രം കല്യാണിയമ്മേ ഓർക്കും. എന്നിട്ട് വന്ന് മൂക്കറ്റം തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല. പറ്റ മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ നാല് ചീത്തവഴി അങ്ങനെ കേൾക്കുക, അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ എന്താ? ദോശ ഒറ്റ തേമ്പിയ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പഴയ പഴുക്കണം ഉറങ്ങ മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാന്ന്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു! ഇന്നത്തൊരു ഒറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വരച്ചാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടൂന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കു ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോകും. കെട്ടിയോനെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിലിരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണി അമ്മേ? രാജ കൊലയാ. മിണ്ട അരിയുടെ അവിടെ പഴയത്തേത് ഇപ്പൊ തന്നെ. എങ്ങനെ ഉണ്ടാ കഥനെ? ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതിയെന്ന് വന്നിട്ടുണ്ടെന്ന് ആശാരി. വെടി വലുതാണെങ്കിൽ നമുക്കും വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുംപുറത്തോട്ടല്ലേ കതിനയുടെ ചായ്വ്? നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കുംപുറത്തുകാരുടെയോ തെക്കുംപുറത്തുകാരുടെയോന്ന് ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. രണ്ടു കൊല്ലം നാട്ടുകാർ കാണുന്നു ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കംപുറക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. അധികം ഉത്സവപ്പറമ്പില് അടിക്കുന്ന ഒരു കസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണമ്മേ. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാര് തമ്മിൽ കടിപിടി കൊടുത്തേന്. നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? കലാമണ്ഡലം കൃഷ്ണന്മാരുടെ നളൻ, പൂമുല്ലക്കേശവന്റെ ദമയന്തി. എന്താ കഥ, എന്താ ഭാവരസങ്ങൾ! ഇന്നും ഓർമ്മയുണ്ട്, ജന്മത്തിന് മറക്കില്ല. വലിയ കാരണവരുണ്ട് അന്ന്. അതൊരു കാലാണേ. എന്തേ? പത്ത് മണിന്നാ വക്കീല് പറഞ്ഞത്. അവരൊന്ന് കാത്തിരിക്കണ്ടാവും. ഉണ്ടാവും, ഉണ്ടാവണല്ലോ. തെക്കുംപുറത്തുകാര് വടക്കുംപുറത്തുകാർക്ക് വേണ്ടി ഇച്ചി കാത്തിരിക്കണം. ഒട്ടും മുഷിയില്ല. ഓ എന്താണോ കുറിപ്പേ? നീരസം ഒന്നും ഉണ്ടാവാണ്ട് ഉത്സവത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വെച്ചാ നീരസമുള്ളവര് അങ്ങനെ നീറിക്കൊണ്ടിരിക്കും. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ അമ്മൂട്ടിയമ്മേ. ഞാൻ ഈ തറവാട്ടില് രണ്ടാം മരുവനായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് തുടങ്ങിയതാ മൂത്ത മരുവന്റെ ഒരു കൂട്ടം മുഖം കറപ്പിക്കല്. എന്തേ കാരണം? പച്ചയ്ക്ക് എന്നെ കൂടെ പറയാം. അസൂയ. തറവാട്ടിൽ പിറന്നവരാകുമ്പോ ഇത്തിരി നിറം ഉണ്ടാവുക, ഒത്തയുരം ഉണ്ടാവുക, അത്യാവശ്യത്തിന് മുഖസ്ത്രീ ഉണ്ടാവുക. കുറ്റാണോ ഇതൊക്കെ? ഇതൊന്നും കണ്ടങ്ങോട്ട് പിടിക്കില്ല വെച്ചാൽ എന്താണ് പറയാ അസൂയെന്നല്ലാണ്ട്? അവസാനം വന്നു വന്ന് തറവാട് ഭാഗം വെക്കുന്ന അവസരം എത്തില്ലേ കാര്യങ്ങള്? അതൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്സവത്തിന്റെ കാര്യമാവുമ്പോ പാതി അവകാശം അവർക്കൂടെ വെച്ചിട്ടുള്ള സ്ഥിതിക്ക്. അവര് പറയണത് എന്താച്ചാ കൊറേ നമ്മളും കേൾക്കാന്ന ഞാൻ പറയണത്. അമ്മൂട്ടിയമ്മ കൂടുതൽ പറഞ്ഞു പോന്ന ഒരു സംശയം. അമ്മായി പറയണതിലും കാര്യമില്ല അമ്മാവേ. ഉത്സവം നടത്താനുള്ള അവകാശം സമം സമം ആ കോടതി പറഞ്ഞിട്ടുള്ളൂ. അനന്തരവന്റെ പിന്തുണയായി. ഇനിയിപ്പോ കുറിപ്പും പറയാ എന്താച്ചാൽ? കുറിപ്പിനൊന്നും പറയാനില്ല. അവിടുന്ന് കൽപ്പിക്കുക, അത് ചെയ്യുക, അതന്നെ. നീ പോയിട്ട് ഈ നേരായല്ലോ. ഒരാളെ കൂടെ കൂട്ടായിരുന്നില്ല നിനക്ക്? ഹായ്. തങ്ങളൊക്കെ അമ്പലത്തിൽ പോയിട്ട് എന്തേ കണ്ടേ? ആനയെ കണ്ടോ? ആൽമരം കണ്ടോ? എന്നാലും ഞങ്ങടെ പുറപ്പെടു തന്നെ. താനും വരിക എന്ന് വെച്ച് മുതിർന്നവര് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോ ഇടയ്ക്ക് കയറി ഒരുട്ട സംസാരിക്കൽ വേണ്ട. ഈയിടെ ആയിട്ടെന്താ തെക്കുംപുറത്തുകാരോട് ഈ അലുവൊക്കെ തോന്നണ്ടല്ലോ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. കുറുപ്പേ ഇറങ്ങ. വടക്കുംപുറത്തുകാരെ നോക്കി വഴി കണ്ണു നട്ട് കാത്തിരിക്കേണ്ട കരികളൊന്നും എനിക്കില്ല. ഇനിയോട്ടുണ്ടാവില്ല.
വക്കീലെ ചേച്ചിയോട് പറഞ്ഞ ഒരൊറ്റ വാക്കിനെ മാനിച്ചാ ഞാനിവിടെ വരെ വന്നു. അവർ വരാതിരിക്കില്ല. വേണ്ട വക്കീലെ, കാര്യങ്ങൾ കൂടിയാലോചിച്ച് നടത്തണമെന്നുള്ള വിചാരം അവർക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും തോന്നാ. നടക്കുമ്പോലെ നടക്കട്ടെ. നടക്കുമ്പോലെ നടത്താനാണെങ്കിൽ പിന്നെ എന്നെ പോലെ ഒരു റിസീവർ എന്തിനാ? അവകാശ തർക്കത്തിന് അന്ത്യവിധി ഉണ്ടാകുന്നത് വരെ ഉത്സവം ഇരുവിഭാഗക്കാരും തുല്യമായി പകർത്ത് പ്രശ്നം കൂടാതെ നടത്തുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ്. യു ഹാവ് ടു ഒബ്ലൈജ്. ചെയ്യാം, തയ്യാറാണ്. പക്ഷേ കോടതി വിധി ഞങ്ങൾ മാത്രം മാനിച്ച പോരല്ലോ. ആരാരെ മാനിക്കണം മാനിക്കണ്ടെന്നൊക്കെ നല്ല നിശ്ചയുണ്ട് വടക്കമ്പുറത്തുകാർക്ക്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നാൽ പഴയത് ഞാനെന്ന് അങ്ങോട്ട് ഇളക്കും. നമുക്ക് കാര്യത്തിലേക്ക് നീങ്ങാം. ഒരു മണിക്കൂറിൽ കൂടുതലായി വക്കീലദ്ദേഹം ഇവിടെ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിക്കാറില്ലേ? ഇതിനാണ് പറയുന്ന നെകളിപ്പെന്ന്. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പറയാൻ തരില്ല വെച്ചാൽ എഴുത്തൊന്നാലും മതി, മുഷിയില്ലാന്ന് പറയാ. ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരും? താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു വാഷകളെ. വെറുതെ അല്ലടി നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. ഒട്ടതിനും പിടിച്ചതിനൊക്കെ തെക്കുംബ്രങ്കാരോട് മെക്കെട്ട് കയറാൻ വരലല്ലേ വടക്കുംബ്രങ്കാരനവരുടെ പണി. അക്കം കിട്ടുമ്പോ നാല് വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി, ഇല്ല ഒന്നും ഉണ്ടാവില്ല ഉറപ്പാ. ആ ഭാഗം കേക്കെ ചിച്ചിന് വിട്ടുതരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അത് മറന്ന് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്ക് അത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയുന്നത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്തെ കമലാസനെ കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനെ കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കുന്ന കേട്ടോ. കുട്ടി എന്തേ കെ കെ ചിരിസിന്റെ സാരി ചിട്ടിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരി ഒക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിട്ടി, പാദസര ചിട്ടി, ട്രാൻസിസ്റ്റർ ചിട്ടി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടിക്കമ്പനി എവിടെയുള്ളൂ? കെ കെ ചിറ്റ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്, ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്ര ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചി കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്തൂടെ പോകണ്ട. അടുക്കള ഭാഗത്ത് പോകില്ല. അത് തന്നെ ഞങ്ങളും പറയണേ. പ്രധാന ഉത്സവം സ്ഥിരമായിട്ട് ഒരു കൂട്ടിൽ തന്നെ നടത്താൻ പാടുള്ളൂ എന്ന് ഭഗവതി എന്താ തുള്ളി പറഞ്ഞു. കുടിയേറ്റ ഉത്സവം കേമത്തിൽ കേമാക്കാൻ വടക്കുംപുറത്താർക്ക് കഴിയും തെളിയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വർഷവും ഇല്ല വെച്ചാൽ റിസീവർ പറഞ്ഞോളുക. തെക്കുംപുറത്താര് തയ്ച്ചത് നാട്ടുകാർ കണ്ടേ. ഏതൊരുട്ടം കുതിരയെടുപ്പും കാക്കരശിയും ആയി ഒന്നും പറയണ്ട. ഭഗവതി പുഴ കടന്നു പോവാത്ത തറവാടിന്റെ സുഹൃതാ നിരിച്ചാ മതി. വക്കീലദ്ദേഹം, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഉത്സവ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ അല്ല അസാരം അധിക്ഷേപിച്ച് വിട്ടുകളയാവുന്ന ധാരണയിലാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുന്നത്? വെറുതെ എന്തിനാ അതുവിധം പറഞ്ഞ്? എന്നാ കേട്ടോടുക, പുതിയൊരു ഏർപ്പാടിനും വടക്കുംപുറം ഇല്ല. കീഴ്വഴക്കം എന്താ വെച്ചാൽ അതുപോലെ നടക്കട്ടെ. എന്ത് കീഴ്വഴക്കം? ഒക്കെ ഉണ്ടാക്കിയതല്ലേ. കൊടിയേറ്റ ഉത്സവം ഇക്കുറി ഞങ്ങൾ നടത്തിയാൽ നടക്കുമെന്ന് നോക്കട്ടെ. കാർന്നോമാർ സംസാരിക്കാനടുത്ത് ഇളമുറക്കാരൻ എന്താ കാര്യം? ആവശ്യമില്ലാത്തടത്ത് കാര്യസ്ഥനം സംസാരിക്കുന്ന ബാലേന്ദ്രനോട് ചോദിച്ചില്ല, ഇറങ്ങിയപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഓരോ കൂട്ടർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതങ്ങടെ അനുസരിക്കുക. അനുസരിപ്പിക്കാനുള്ള യോഗ വെച്ചാൽ തെക്കുംപുറത്തുകാരുടെ പട്ടിയെ കിട്ടില്ല, വേറെ ആളെ നോക്കിയാൽ മതി. കാര്യസ്ഥന്മാരുടെ ഭരണം. വക്കീലേ, ഒന്ന് ഞാൻ പറയാം, വക്കീലിന്റെ കയ്യിലെ കാര്യങ്ങൾ നിൽക്കില്ല. പ്രശ്നം തിരുമേനിക്ക് വിടുക. ദീർഘയാത്രയായിരുന്നില്ലേ, താണ്ടാത്ത ദൂരങ്ങളില്ല, കാശി, ഹരിദ്വാർ, ഋഷികേശം. അതിനിടയിലും എപ്പോഴോ ഭഗവതി വിളിച്ചു, തിരികെ നടന്നു. അല്ല, വന്നതുകൊണ്ട് ഇപ്പൊ കാര്യമുണ്ടായില്ലേ? ഭഗവതിയുടെ കാര്യം പറഞ്ഞുള്ള തർക്കം
പത്തിരുപത് വർഷമായില്ലേ വെച്ച് നടത്തുന്നു. എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക? അമ്മേ ഭഗവതി, വരാ മഠത്തിലിരുന്ന് ആലോചിക്കാം. സകുങ്കുമവിലേപന മളിക ചുംബി കസ്തൂരിക സമന്തഹസിതക്ഷണം സചരചാപാശാങ്കുശ ആശേഷജനമോഹിനി മരുണമല്യ പൂഷോജ്വല ശുഭകുസുമഭാസുരം ജപവിധൗ സ്മരേ അംബിക. ഇരിക്കാ. ആ നിശ്ചയിച്ച പോലെ തന്നെ നറച്ചിട്ട് തീരുമാനിക്ക. അത് വേണമെന്നില്ല, തിരുമേനി തന്നെ. അതന്നെ തീർപ്പ് കൽപ്പിക്കാനൊക്കെ ഞാനാരാ? മേലെടുത്ത് തറവാട്ടില് എനിക്കെന്താ കാര്യം ചോദിച്ചാ? പരദേവതയുടെ അമ്പലത്തില് ശാന്തിക്കുള്ള അവകാശത്തിന്റെ പഴയൊരു കഥയല്ലേ ഉള്ളു പറയാൻ? അതൊരു പഴങ്കഥയൊന്നുമല്ല. അച്ഛൻ നമ്പൂതിരി പൂജാരിയാരന്റെ കാലത്താ ക്ഷേത്രത്തിന് ഇക്കാണെന്ന ഐശ്വര്യം ഒക്കെ ഉണ്ടായത്. ഇക്കാണെന്നാന്ന് പറയുമ്പോ ഇപ്പൊ കാണുന്നുണ്ടോ ഒന്നും എന്നെ? പൂവോ? ഇല്ല, വേണ്ടത് വെച്ചില്ലേ എല്ലാം. മൂന്ന് വർഷം മുമ്പ് ഞാനായി മുൻകൈയെടുത്ത സമാസമ അവകാശത്തിന്റെ തീർപ്പോടെ ഈ ഉത്സവം തുടങ്ങിവെച്ചത്. അന്നത് ചെയ്യുമ്പോ വിചാരിച്ചത് എല്ലാരും ഒന്നിക്കുന്ന പ്രശ്നമൊക്കെ തീരുന്ന. എന്നിട്ടിപ്പോ കൊടിയേറ്റം നടത്തേണ്ടത് ആരെന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ടാകുക. ദേവി ഭഗവതി, ഇക്കാര്യത്തിലൊരു തീർപ്പെന്ന് പറയുമ്പോ അത് രണ്ടിലൊരു ഭാഗത്തിന് അനുകൂലമായി പറ്റൂ. അത് ഞാനായി കൽപ്പിക്കാന്ന് വെച്ചാ അതിലൊരു ശോഭകേടുണ്ട്. ഞാൻ ആരുടേതല്ല, എന്നാലോ എല്ലാവരുടെയാണ്. അത് തന്നെ ഞാനും പറയണേ, ഞാനും ആരുടെയല്ല എന്ന് വെച്ചാ എല്ലാവരുടെയാണ്. ആ കണ്ണാടി ഉരുക്കണോ, തട്ടിത്തറിഞ്ഞ് വീഴു. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാശിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടണ്ട്. ഇരിപ്പിട അടുക്കളയിലായിരിക്കും, ചിരവേ മേലെ. എന്താടോ ചിരവ് എത്ര മോശം, കേക്കെ ചിരിച്ച ഒരു ചിരവ് ചിട്ടി കൂടി തോന്നാൻ പോണുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞു നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണെങ്കിലും ഉമ്മർത്ത് വന്ന് അപ്പോൾ വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷേ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണി കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണി കുട്ടി അമ്മന്ന്. എടി എപ്പുറത്ത് പോവാൻ? നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയുകയാണ്. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച ഒരു സെക്കൻഡ് കുട്ടി അകത്തേക്ക് പോവും. അവിടെ നിൽക്കണേ, അകത്ത് പോവാനാ പറഞ്ഞത്? അവിടെ നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടി. കല്യാണമേ ഒരു ചായ ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ കൂടെ വന്ന്. ആ അത് ശരിയാ, അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ. ആ ആകളി വേണ്ട. എന്റെ വന്നേ. ഈ പുറം വീണാൽ കൊടിയേറ്റം മുതൽ അഞ്ചു ദിവസത്തെ ഉത്സവം വടക്കുംപുറത്തുകാർക്ക്, മറുപുറം വീണാൽ തെക്കുംപുറത്തുകാർക്ക്. തർക്കം ഇല്ല അവിടെയുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ. കൊടിയേറ്റം വടക്കുംപുറത്തുകാർ നടത്തട്ടെന്ന ഭഗവതിയുടെ കൽപ്പന. ും ഈ അമ്മ കാണുന്നു കൂട്ടിക്കോ.
മഞ്ഞുകൊണ്ട് മൂടിയാലും മലരുകൊണ്ട് മൂടിയാലും അമ്മ കാണുന്നു, ഈ അമ്മ കാണുന്നു. കലാപരിപാടിയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇത്തവണയും ജയദേവന്റെ കഥാപ്രസംഗം തന്നെ, അതിന് മാറ്റമില്ല. കഴിഞ്ഞ രണ്ടു വർഷവും വടക്കുംപുറത്തുകാരുടെ കൊടി പാടിച്ചത് ജയദേവന്റെ കഥാപ്രസംഗം. അങ്ങനെ ദശരഥ മഹാരാജാവ് ഒട്ടും നനച്ചിരിക്കാതെ അന്തമില്ലാത്ത സന്താപ സമുദ്രത്തിലേക്ക് വീണു. വസിക്കണം എണ്ണി പതിനാല് വർഷം, സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ഉണ്ണി കുമാര നീ കാട്ടിൽ വസിക്കണം എണ്ണി പതിനാല് വർഷം, സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ുള്ള നിൻ പാദങ്ങൾ കാട്ടിലൂടെ അലയുന്നതോർക്കുവാൻ വയ്യ, തളിരുപോലുള്ള നിൻ പാദങ്ങൾ കാട്ടിലൂടെ അലയുന്നതോർക്കുവാൻ വയ്യ, വിഷനാഗ വിഴയുന്ന വീതിയിലൂടെ നീ വിഹരിപ്പതോർക്കുവാൻ വയ്യ, അരയിൽ നിൻ നീ മലർ പട്ടഴിക്കെന്നും നീ മരവുരി ചാത്തുന്നതോർക്കവയ്യ, ഓർക്കവയ്യ. എങ്കിലും ഉണ്ണി കുമാര നീ കാട്ടിൽ വസിക്കണം എണ്ണി പതിനാല് വർഷം, സ്വർണകിരീടം നിൻ മൗലിയിൽ ചാത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. കുമാര നീ കാട്ടിൽ വസിക്കണം എണ്ണി പതിനാല് വർഷം, സ്വർണകിരീടം നീ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരച്ചു നോക്കുന്ന ഈ കഥ, അയോധ്യയുടെ കഥ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്ന ഇടവേള നേരത്ത് നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ എന്റെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ അവതരിപ്പിക്കുന്ന. ക്ഷമിക്കണം കാഥകന്, കാഥികന് തെറ്റിപ്പോയതാണ്, ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരുന്നു.
പൂമ്പുഴയിൽ കുളിക്കാല കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കാറ്റത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെടുത്ത തിന്നാലോ രാമ ശ്രീരാമ കൂടെ വരുന്നു ഈ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ ഈ സീത വരും കൂടെ ഈ സീത വരും കൂടെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ ഭംഗിയാവും. പുതിയ കഥ കർണൻ റിഹേഴ്സൽ തുടങ്ങിയിട്ടില്ല. അവിടെ ഭഗവതി പോലെ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ വന്ന് വന്നോളൂ. അമ്മാവന് സന്തോഷം ഉണ്ടാവും. ഇത് നല്ല കാര്യമായി. ജയദേവൻ തറവാട്ടിൽ അന്യനാ. അപ്പൊ പറഞ്ഞ പോലെ വാ. ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ആഹാ, ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും, ഒരു പാലം പോലും ഇല്ല. ഇന്നും ഒരു കലാകാരനെ മാടിമാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ടത്. തങ്കപ്പാ, മേക്കമാൻ സമയത്തെത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണ അപേക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നെ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഞെട്ടി. അല്ല, ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുസ്തരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച്. അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായി കലാകാരനെ. വരാ വരാ, ഇന്നലെ എത്തുന്ന ഒരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. അയ്യോ, അതിന് മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഏർപ്പാടുണ്ടാകാം. ആയിക്കോട്ടെ, വിശ്വട്ടും പോകണം. വടക്കുംപുറത്തെ കാരണവരാണ്. അയ്യോ, കാര്യസ്ഥന് ഇത്ര ആയപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണി പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച് കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല, കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ, 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എന്നെ താഴെയിറക്കി വിശ്വസിച്ചിരിക്കുന്നു. ഭഗവതി എല്ലാം മംഗളമാക്കണേ. അറിയോ, എത്രയോ വർഷം എന്റെ അച്ഛൻ ഇവിടെ ശ്രീകാര്യക്കാരനായിരുന്നു. അയ്യപ്പ, വലിയകാരനവരുടെ കാലത്ത് ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുമ്പോ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേള തന്നെയായിരുന്നു. വിശ്വേട്ടൻ മേലിടം വാസുദേവ ശർമ്മയുടെ ഹരിയത കേട്ടിട്ടുണ്ടോ? ഇല്ല, കേമാണെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എന്റെ വഴി കഥ പറച്ചിലാണെന്ന് ആദ്യം തോന്നിയത് സത്യത്തിൽ ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ മേലിടം കഥ പറയുന്നത് കേട്ടിരുന്നപ്പോഴാ. നല്ല ഓർമ്മയുണ്ട്, അമ്മയുടെ മടിയിൽ കണ്ണിമ ചിമ്മൂലും ചെയ്യാതെ കഥ കേട്ടിരുന്നത്. ആ രാത്രി പിന്നെയും ചില ഓർമ്മകൾ തരുന്നുണ്ട്. പന്തവും വടിവാളും ഒക്കെ ആളുകൾ വന്നത്, പിന്നെന്തൊക്കെയാ നടന്നത്? കുത്തും വെട്ടും കൊള്ളിവെപ്പും. എന്തായിരുന്നു കാരണം? ഇപ്പോഴത്തെ കാരണവുമാര് തമ്മിലുള്ള സ്വത്ത് തർക്കാന്നാ പറയണേ. പിന്നെ ചേരി തിരിഞ്ഞും കരതിരിഞ്ഞും ഉള്ള പകയും പോരുമായി. ഒടുവിൽ ചോരക്കളി ശ്രീകോവിലേക്ക് കടക്കുന്നതായപ്പോ അച്ഛൻ വഴി തടഞ്ഞു നിന്നു. ആ പടികളിലാണ് വെട്ടും കുത്തുവേറ്റ് എന്റെ അച്ഛൻ മരിച്ചു വീണത്. ഒരു ദൈവനിശ്ചയമാണ് ചെയ്തത്. പണ്ടെങ്ങോ മുടങ്ങിയ ഉത്സവം വീണ്ടും തുടങ്ങിയപ്പോൾ
ജയദേവൻ തന്നെ കഥ പറയാൻ വരിക, അത് പിന്നെ ഒരു പതിവാകുക. ഭാഗ്യമാണ്, സന്തോഷമുണ്ട്. എല്ലാം ഓർമ്മിക്കുമ്പോ നൊമ്പരു. ആരുമില്ലേ? ആഹാ, അച്ഛൻ പറയണ്ടായി ജയനിന്ന് എത്തുന്ന. ശാലിനി ഉത്സവത്തിന് വന്നാവും. ഓ, ഉത്സവത്തിന് എത്തിയതന്നെ, പക്ഷെ ഇത്തവണയല്ല, കഴിഞ്ഞവണ. പിന്നെ പോയില്ല? ഞാൻ ഇത്തവണ വരുമ്പോഴെങ്കിലും ശാലിനി ഭർത്താവും കുട്ടിയും ഒത്ത് സ്വരൂപോടെ കഴിയുന്നത് കാണാന്ന് വിചാരിച്ചതാ. അതിപ്പോ ഞാനൊരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പരച്ചവരില് നിക്കണ വെച്ചാ എന്നിട്ട് കിട്ടിയില്ല നിശ്ചയം. ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ശരിയാണ്, രസമാണ് കേൾക്കാൻ. എന്നാലും നമ്മുടെ നാട്ടില് ഒരുവിധമുള്ള സ്ത്രീകളൊക്കെ ഭർത്താവുമായി കഴിയുന്നത്ര ഇണങ്ങി എല്ലാം അങ്ങ് മിണ്ടാണ്ട് അനുസരിക്കാന്നല്ല, ഒരു ഒത്തൊരുമയോടെ. അല്ല, അതാ എന്റെ ഒരു ഭംഗിയുമേ. ഞാൻ പറയുന്നത് ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഭർത്താവുമായി ശാലിനി കഴിയുന്നത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? അങ്ങോട്ടൊരു പോങ്ങനാണെന്നേ. അല്ല, ഉറപ്പ് തെളിവെന്താന്നോ അതിന്? തറവാട്ടിൽ തന്നെയുള്ള നിന്റെ നിൽപ്പന്നെ വന്നില്ലല്ലോ നാണവൻ ഭാര്യയെ പൂവിട്ട് എഴുന്നള്ളിച്ചു പോവാൻ. അറിയോ ജയദേവന്, നാരായണവൻ ഒടുവിൽ പോകുമ്പോ ഇവളോട് പറഞ്ഞ എന്താണെന്ന്? തറവാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോടുക, അതല്ല ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ശരിയെന്ന് സ്വന്തമായി തോന്നുവച്ചാൽ അങ്ങോട്ട് വരാം. എന്ന് വെച്ചാൽ കൊണ്ടുപോവാൻ ഭർത്താവിന്റെ പല്ലക്കൊരൊന്ന് സ്വപ്നത്തിൽ പോലും നിരീക്കണ്ടെന്ന്. നല്ല അസല ആൺകുട്ടിയുടെ വർത്താനം. ശരിക്കു പറഞ്ഞാൽ നാരായണവൻ എന്റെ മരുവനാണെന്ന് എനിക്ക് ആദ്യം തോന്നി തന്നാ. നിക്കട്ടെ ഇവിടെ. എല്ലാരും കൂടി ഇങ്ങനെ വാശി പിടിച്ച് എന്തായാലും ഒടുവിലെ നഷ്ടം ശാലിനിക്ക് തന്നെയാവും. ആരെ നിരീച്ചു ഇങ്ങനെയൊക്കെ ഒന്ന് ഭവിക്കുന്നു? ഒക്കെ വിധിയാ, അല്ലാണ്ടെന്ത് പറയാ. ജയദേവനിരിക്കേ. ജയദേവന്റെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ കുറിപ്പ് പറഞ്ഞു. കർണന്റെ കഥയാണല്ലേ, നന്നായി അസലാക്കണം, ഗംഭീരാക്കണം. ജയദേവൻ ഇച്ചി തടി വെച്ചിട്ടുണ്ട്. ഈ തടീനെ കൂട്ടണ്ട, മുഴിഞ്ഞുള്ള കഥ പറച്ചിലും ഉറക്കളക്കുമല്ലേ, ആരോഗ്യം ശ്രദ്ധിക്കുക. പുതിയ കഥയാണ്, ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നവരെ വിശ്രമില്ല അല്ലേ. ഒന്ന് ആലോചിക്കുമ്പോ അത് നന്ന്. ജയദേവൻ ചായ കുടിച്ചിട്ട് പോയാ മതി, അല്പം ധൃതിയുണ്ട്. അതൊന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് പോയാ മതി. ഉടനെ തന്നെ റിഹേഴ്സൽ തുടങ്ങണം, പിന്നെ ഫ്രീ ടൈം കിട്ടില്ലേ. ഉള്ള ഗ്യാപ്പിന് എല്ലാരെയും ഒന്ന് കാണണം. തെക്കമ്പുറത്തും ഒന്ന് കയറണം എന്ന് വിചാരിക്കുക. തെക്കമ്പുറത്ത് പോവുക പോവാണ്ടിരിക്കുക, അതൊക്കെ ജയദേവന്റെ ഇഷ്ടം. നിർബന്ധമായും ചെന്ന് കണ്ട ഒരാളുണ്ട് തിരുമേനി. വന്ന് കാണുക, കാണാണ്ടിരിക്ക. അതിലൊക്കെ എന്താള്ളേ? ഏതായാലും വന്നത് സന്തോഷായി, ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഓ, എന്താ ഞാനും നിന്ന് സംസാരിക്കാല്ലേ. ഒരു കല കൈവശമുള്ളയാൾ സന്യാസിയേക്കാൾ ഒട്ടും മോശക്കാരനല്ല. അയ്യോ, അങ്ങനൊന്നും ഇല്ല. അങ്ങനെയുണ്ട്. ജയദേവൻ കഥാപ്രസംഗത്തിൽ പറഞ്ഞിട്ട് പോകുന്ന വാക്കുകൾ നാട്ടുകാർ മനപ്പാടം പഠിച്ച് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലോ. അതിൽ പരം എന്ത് വേണം ഒരു കലാകാരന്. എന്നാലും മനസ്സിനൊരു സന്തോഷവും ഇല്ല തിരുമേനി. ഇതിപ്പോ ഒരു പക്ഷക്കാരുടെ വാശിക്ക് എന്റെ കലാപരിപാടി മേളം പകരുന്ന അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ തിരുമേനി കാര്യമായി ഒന്ന് വിചാരിച്ചാ തീരാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല, ശ്രമിക്കാഞ്ഞിട്ടുമല്ല, പക്ഷെ ഫലമെന്ത്? കുറെ കാലമായി ഞാൻ ആലോചിക്കുന്നു, തെക്കുംപുറത്തെയും വടക്കുംപുറത്തെയും എല്ലാവരുമായി ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന്. സത്യത്തിൽ ഇപ്രാവശ്യം റിഹേഴ്സൽ ഇവിടെ ആക്കിയത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടെയാണ്. വശീകരിക്കുന്ന വാക്ചാതുര്യമുണ്ട്, കൂട്ടങ്ങളെ പറഞ്ഞിളക്കാനും അടക്കാനും കഴിയും. അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല മധ്യസ്ഥനാവാനും സാധിക്കും, സംശയമില്ല. ഏത് കഥയാണ് ഇത്തവണ പറയുന്നത്? കർണൻ കന്യക പ്രസവിച്ച് പേടകത്തിലാക്കി നദിയിലൊഴുക്കിയ സൂര്യപുത്രന്റെ കഥ. അന്ന് പറയാനുള്ള കഥയുടെ സെലക്ഷൻ ഒന്നാന്തരം. പിന്നെ ഇപ്പോൾ ജയദേവൻ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബപ്പോരന്റെ കഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തോറ്റവനാണ്. മനസ്സ് പറയുന്നു ഒട്ടും വിചാരിച്ചിരിക്കാതെ ഞാൻ നടത്തിയ കണ്ടെത്തലാണ് ജയദേവനെന്ന്. സന്യാസി തോറ്റെടുത്ത് കലാകാരന് ജയിക്കാവുന്നതേ ഉള്ളൂ.
ജയദേവൻ. എന്തോ ജയദേവൻ സാറ്, കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടതരം പറയാതെ ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിയിൽ നിന്ന് കളവാടിയിൽ നിന്ന് കാമാക്ഷിയിൽ നിന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണം. വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. വിശ്വം, എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ, മീറ്റ് ചെയ്യുന്ന ഒരു സീൻ. കളർഫുള്ളായിട്ടൊരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ ജ്വാല. എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടം പഠിച്ച് കണ്ണു പടച്ച് പറയുന്ന വിട്ടുകളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താ നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കൃഷ്ണൻ കർണന്റെ മൂത്ത മങ്ങളെ, നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? ഏതായാലും വടക്കുംപുറത്ത് അറിയണ്ട ജയദേവൻ ഇങ്ങോട്ട് വന്നത്. ഗോവിന്ദമേലിന്റെ തുള്ളൽ തുടങ്ങാൻ ഇനി അത് മതി. തെക്കുംപുറന്നും വടക്കുംപുറന്നും ഒന്നും ഞാൻ കരുതിയിട്ടില്ല. മേലയിടത്തെ തറവാട് അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പോഴും. ബെഡായി പറയാമേ, തെക്കുംപുറത്തുകാരുടെ ഉത്സവത്തിന് ആരാ എന്താന്നൊക്കെ അറിയാൻ വടക്കുംപുറത്തുനിന്ന് വിട്ടിരിക്കുക. ചാരപ്പണിയുടെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു. പെണ്ണിന്റെ ഒരു അല്ല, നീ എങ്ങോട്ടായി പുസ്തകമൊക്കെ ആയിട്ട്? തൊടിയിൽ മിന്നിടെ നിന്ന് കുറച്ച് നോട്ട്സ് വാങ്ങണമേ, ഇപ്പൊ ഇങ്ങ് വരാം. ആ എന്നെ ഒന്ന് തുറന്നു വിടൂ എടുത്തി, ഒന്ന് തുറന്നു വിടാൻ പറയൂ എടുത്തി, എന്റെ കാല് വേദന എടുക്കണു. ശ്രീദേവിയുടെ അമ്മയുടെ അസുഖമൊക്കെ അങ്ങനെ കിടക്കുമോ? ശാപം കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ എവിടെയായിരുന്നു പണി കണ്ട? പാപ്പരക്കൽ അമ്പലത്തിൽ. ആ, ചെക്കന് ക്ഷീണാണല്ലോ, എന്താ ഒന്നും കൊടുക്കാറില്ലേ? നാണുകാര് വരുമ്പഴേ എന്നെ ഒന്ന് കാണാൻ പറ. അല്ല, ഇതെന്ത് പറ്റി തെക്കും വടക്കും തമ്മിൽ മാറിയോ? തെക്കെന്നും വടക്കെന്നും ഭേദം ഉണ്ടെങ്കിലല്ലേ? ഭേദമുണ്ടോ? ഭേദമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാ വടക്കുംപുറത്തുകാരുടെ ആളായി താൻ ഇപ്പൊ ഇവിടെ കഥ പറയാൻ വന്നത്. ദേഹം എന്ന് പറഞ്ഞാ മരിക്കുമായിരുന്നു അപ്പുമാര്. ആ അപ്പുമാരെ മോൻ എങ്ങനെയാ ഗോവിന്ദമേന്റെ ഉടവാള് പിടിക്കണമെന്നേ ഉള്ളു സംശയം. ഉടവാളിന്റെയും പരിചയടേയും ലോകമൊന്നും എനിക്കറിയില്ല. രണ്ടു കുടുംബക്കാരും ഒന്നിച്ചു നിൽക്കുന്നത് കാണണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക്. ഒത്തുതീർപ്പിന്റെ ഒരുമിപ്പിന്റെ ഒന്നും കാര്യം ആലോചിക്കേ വേണ്ടാത്ത അവസ്ഥയാണ്. വർഷം ചെല്ലും തോറും അച്ഛന്റെ അമ്മാമ്മയുടെ ഒക്കെ വാശി കൂടുതലല്ലാതെ കുറയണം പറ്റില്ല. അവരൊക്കെ പഴയ തലമുറയല്ലേ, ഓർത്തു വയ്ക്കാനും കണക്ക് തീർക്കാനും ഒക്കെ പലതും കാണും. പുതിയ തലമുറയും അവരുടെ പുറകെ പോരുന്നെന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ വടക്കുംപുറത്തുള്ളവരുടെ ഗർവ് എന്താന്നാ കരുതിയത്? മൊട്ടും ഭാവം ഒക്കെ കാണുമ്പോ അച്ഛന്റെ അമ്മാമ്മയുടെ പക്ഷത്താ ശരിയെന്ന് തോന്നും. ക്ഷേത്രകുളത്തിന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ, 10-20 വർഷമായി. ലഹളക്കാലത്ത് ദേവപ്രശ്നത്തെ തെളിഞ്ഞതല്ലേ ക്ഷേത്രകുളം ഇനി ആരും തൊടാൻ പാടില്ല എന്ന്. ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു, ദേവി പുലർത്തുക നശിപ്പിക്കുക ചെയ്യട്ടെ അല്ലേ? ഒരു ലഹളയുടെ സ്മാരകം. എങ്ങനെയാ ഒന്നാവുക? കാർണവന്മാരെ കാണുന്നിടത്ത് വെച്ചൊക്കെ കൈചുണ്ടല്ലോ ഓരോന്ന് വിളിച്ചു പറയലോ അല്ലേ? പിരികേറ്റം കുറെ ആളുകളും. ഈ വഴക്ക് തീരണം, തീർന്നേ പറ്റൂ. കാരണം കാരണാശോകിക്ക് അറിയാമല്ലോ നീ എന്റേതാവണം. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി, അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി.
പെട്ടി വായിക്കാൻ വന്ന ചേട്ടൻ പെട്ടി ചേട്ടൻ തങ്കപ്പൻ തങ്കപ്പനല്ല തങ്കമേ കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ ഡി പി ടി എക്സ് ക്യൂ അതെന്താ ഡിഗ്രി ഡിഗ്രി വസുന്ധരെ ആടുകൾ വാഴകൾ കുലകൾ വേലികൾ ആഹാ ഹരിത വനങ്ങൾ രാത്രിയുടെ രോമാഞ്ചങ്ങൾ ആഹാ അയ്യോ അത് ചോർദനവാ ചോർദനം അഴിഞ്ഞ ഓണം തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ ആവശ്യങ്ങൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ ഹൈ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട അതിപ്പോ ഏതും എടുക്കണം ഒരേ അബദ്ധം പറ്റാലോ പറ്റൂലോ പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ അയ്യടെ മോനെ കാശ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുകാരുന്നില്ലേ ജനം കിടന്നങ്ങടെ എരമ്പുകാരുന്നില്ലേ എന്തായാലും ഇപ്പാവശ്യം വടക്കും പ്രത്യേക തറ പറ്റിക്കണം അപ്പൊ അത് എന്നുള്ളൂ തന്നോട് ഈ നേരം പറഞ്ഞത് ആ പെണ്ണുണ്ട് ഇവിടെ പരിപാടി തല്ലിപ്പൊളി ആക്കോടോ എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവര് എന്നാ ഇനി സമയം കളയണ്ട ഏർപ്പാടായിക്കോളൂ എന്നാ പോവാ താൻ എന്നോട് ഈ ഇരുമ്പുമ്പ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ എനിക്ക് വാ വരാൻ 1 2 3 4
എന്താണോ ആശനക്കുറിപ്പ്? കനകപ്രഭ ആൻഡ് പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട്. വടക്കുംപുറത്തുകാർ ഞെട്ടിത്തരിച്ചിരിക്കുക. വന്നിറങ്ങി കഴിഞ്ഞവണേ ഒരു കൂട്ടർ, ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടിയത് ഞാനായിരുന്നു. വിളിപ്പിക്കാം, സാമ്പിൾ കാണിക്കാൻ പറയാം. സിഐഡിയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരം വെളുത്തിട്ട് പോരെ. നിനക്ക് വേറെ പണിയില്ല തങ്കപ്പ. ജയദേവൻ സാർ, പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം. അബലയായി അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ? എന്നെ തടയരുത്. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കൊടുക്കരുത്, ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയിക്കണം, തുടങ്ങണം.
തങ്കപ്പ തങ്കപ്പ കൂടും കൂടും കേടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല, താൻ പോയി കിടന്നുറങ്ങ. ആ, ഞാൻ പോയി കിടന്നുറങ്ങാം. അതിലേ പോ, അവലെ രക്ഷിക്കുന്നില്ല. തെക്കുംപുറത്തുകാരുടെ ഹീറോയിൻ ആണെന്ന് തോന്നുന്നു. പൊടി ചരക്ക. ഹലോ, കഥാകഥനം ആണല്ലേ? ഞാൻ നാട്യതിലകം കനകപ്രഭ ആൻഡ് പാർട്ടി. ഞാനിന്ന് ചിന്നവളെ, മുഖം ശിവന്തവളെ, നാൻ ഏറ്റുകൊള്ളുവേൻ കരം തൊട്ട് എൻ കണ്ണേ. ഉണ്ടിത്തിരിഞ്ഞിറന്ന ഒരു കൂത്തുകാരിയും കൂട്ടരെയും ഉത്സവം ജയിക്കാൻ ഭഗവതിയുടെ മുമ്പിൽ കൊണ്ടിറക്കുക. അവര് തെക്കു വടക്ക് നടന്ന് നാടടച്ച് പോലെ പെമ്പറിയ. എന്തൊക്കെ അവർ അമ്പലം വഴി നിന്ന് കാട്ടിക്കൂട്ടിയെന്ന് അറിയോ തരും എനിക്ക്? ശുദ്ധിയും വൃത്തിയില്ലാത്ത വർഗ. ആ ആട്ടക്കാരി പെണ്ണിനെ പറ്റി ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തിരുമേനി ഇതിൽ ഇടപെടില്ലാച്ചാൽ കയ്യും കെട്ടി നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അടങ്ങുക, എന്ത് പ്രശ്നത്തിന് ഒരു പരിഹാരമൊക്കെ ഇല്ലേ? നിങ്ങള് നിങ്ങളുടെ ഭാഗം പറയണു, തെക്കുംപുറക്കാർക്ക് അവരുടെ ഭാഗം പറയണ്ടാവും. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ചെറിയ കശപിശ ഉണ്ടായി എന്നുള്ളത് നേരെ തന്നെ. അതിനൊരു കൂട്ടരെ മാത്രം പറയേണ്ട കാര്യമുണ്ടോ? പുഴനീന്തി വന്ന ഭഗവതിയുടെ നടയാണ്. ജന്മാന്തരങ്ങളുടെ പുണ്യസ്ഥലം. ശുദ്ധം വൃത്തി തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായിട്ട് വരും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങളിലൊന്നും ഒറ്റ നോട്ടക്കുറവും ഉണ്ടാവും. ആ വരൂ വരൂ, കലാകാരന് വന്ന അന്ന് മുതൽ തിരക്കൊഴിഞ്ഞിട്ട് നേരല്ല അല്ലേ? റിഹേഴ്സലിന് പുറമേ നാട്ടു കാര്യങ്ങള്, മറ്റു കാര്യങ്ങള്. അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഉത്സവം ഗ്രൂപ്പ് തിരിഞ്ഞാണെങ്കിലും സ്റ്റേജ് പൊതുവായിട്ടുള്ളതാണല്ലോ. അതെവിടെയാ, എങ്ങനെയാന്നൊക്കെ നിശ്ചയിക്കണേ? ഇത്തവണ സ്റ്റേജ് മണിയനാലിന്റെ ചോട്ടിൽ മതിയെന്ന് ഞാൻ പറയുമായിരുന്നു. വിരോധം ഇല്ലല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അങ്ങോട്ട് തീരുമാനിക്കുക? അതിലിപ്പോ ചോദിക്കാനും പറയാനും എന്താ ഉള്ളത്? ചെല്ലുക ചെല്ലുക, ഭംഗിയാക്കുക. അറിവുണ്ട്, ആൾബലുണ്ട്, ശോഭിക്കും അല്ലേ? അത് സംശയമില്ല, ദോഷം പറയരുതല്ലോ. പാട്ടുകാരി പെണ്ണേ, നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ ബാക്കി തരാമോ? കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം പങ്കുവെക്കണം. അമ്മണിക്കുട്ടി, നീ ഇവിടെ ചായയടിച്ച് ചായയടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ടകൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കെ, എന്താ നിന്റെ മുഖത്തൊരു ഗ്ലാനി? അല്ല ഗ്ലാനി. വേണ്ട വേണ്ട, പെട്ടിച്ചേട്ടൻ വിടുവാനാണ്, കാര്യമൊന്നും നടത്തില്ല. പെട്ടിവാനെ പോലും അറിയില്ലെന്നാ തെക്കുംപുറത്തുകാര് പറയണേ. ഈ തെക്കുംപുറത്തുകാരെ തറപ്പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രേഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത്. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു, വന്നു, കണ്ടു, കീഴടക്കി. വരൂ, ഇരിക്കൂ, ഇരുന്ന് വല്ലോ കഴിക്കൂ. ഡി കെ പി കട്ടുറുമ്പാവരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും. കലക്കും, കലങ്ങി തെളിയും. കുറെ കടുവാകളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന ഗോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. കണ്ണന്റെ കവിളിലെ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോരാധേ. കണ്ണന്റെ കവിളിലെ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ.
അത്രേ സൂപ്പിക്കണ്ട. വേണം കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാരി യാത്രയായി നിനക്കെന്താ ചത്ത കഴുതയുടെ പേരും കൂടിയുണ്ടോ? കഴുത പാമ്പുകൾ ഗപി ഇന്നലെ പല്ലിയേക്കാൻ മറന്നു, ഇന്ന് തീർച്ചയായിട്ടും തേക്കാം. കള്ളം പറഞ്ഞ കാലുമുട്ടി നഗയാണ. ഇല്ല ഇല്ല അവര് കുളിക്കാൻ പോവാ. അതിനെന്താ കുളിച്ചോട്ടെ, നമ്മളെന്തിനു പോണം? നമ്മുടെ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്ന ഉണ്ടോ? അവർ കുളിച്ചിട്ട് പോക്കോട്ടെ, ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ. ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിൽ നല്ലതല്ലേ ഹീറോയും ഹീറോയോടൊപ്പം കുളിക്കുന്നത്? ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെങ്ങാനും പോയി കുളിക്കും. പോകോ പ്രഭേ, സൺബാത്തി താല്പര്യമുണ്ടോ? ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ. ഐ സ്പീക്ക് യു ഐ ഹീറോ ഹീറോയിൻ ഓഫ് ദി സൺബാത്ത്. സുഖം തന്നെയല്ലേ? കട്ടവണ്ടി കട്ടവണ്ടി എന്റെ ജാതകത്തിൽ ഉണ്ടടാ. അവിടുത്തെ കൊല്ലണമെന്ന് മയത്തിലിട്ട് ഞാൻ ചത്തു. ആരത് ജലകന്യ? കുട്ടിയെ പറ്റി ഇതിനകം തന്നെ കേട്ടിരിക്കണം. എന്താ ഇതൊക്കെ കേട്ടിരിക്കണമെങ്കിലേ ഇനിയും കേൾക്കാനിരിക്കണേ ഉള്ളൂ. ഞാനൊരു ഉയർന്നു വരുന്ന കലാകാരിയല്ലേ. കലയെ കുറിച്ചല്ല കേട്ടത്, പിന്നെ എന്തിനെ കുറിച്ചാണാവോ? അതിപ്പോ എങ്ങനെയാ കുട്ടിയുടെ തുറന്നങ്ങോട്ട് പറയാ? തുറന്നങ്ങോട്ട് പറഞ്ഞോളൂ, മടിക്കണ്ട. കുട്ടി സൂക്ഷിച്ച് സംസാരിക്ക, ചന്തയല്ലത്. തടിയുണ്ടെന്ന് വെച്ചാൽ തടി കാണിച്ചു വരട്ടല്ലേ. തടിയാ പ്രായമായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുക, മൂന്നാല് തടിയന്മാർ ചുറ്റും നിന്ന് അങ്ങനെ ചോദ്യം ചെയ്യാ. എന്താ വരട്ടെ? നിങ്ങൾ അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നെന്ന് വിചാരിച്ച് വായത്തോന്ന് എന്തും പോലും പറഞ്ഞു സാമർത്ഥ്യം വേണ്ട. ഇയാളാണല്ലേ സ്ഥിരം കള്ളുഷാപ്പിൽ പോകുന്ന വ്യക്തി. പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടല്ലോ അല്ലേ. നീ സംസാരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, ആരോടാണ്, വല്ല പിടിപാട് ഉണ്ടോ നിനക്ക്? ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കുട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാ അർദ്ധരാത്രി അഞ്ഞടെ വരവും പോക്കും അതന്നെ. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലേ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. മോന്തേമേൽ മുറ്റടിക്കുന്ന ചൂലിന്റെ പാടുണ്ടാവും അത്ര തന്നെ. മേലെടുത്ത് ഗ്രാമം ഭഗവതിയുടേതാണ്. അമ്മയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വന്നു പോകുന്നവരും അത് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ട്. ഈ തിരുമേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തിരുമേനി, നല്ല വൃത്തിയും ശുദ്ധിയൊക്കെയുള്ള ശരീരം എന്നല്ലേ.
അങ്ങനെയൊക്കെ ഞാനൊരു തിരുമേനി തന്നെയാ. നീട്ടുള്ള നാവാകുമ്പോ എന്തും അങ്ങോട്ട് വിളിച്ചു പോവാലോ. നട്ടുവൻ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും ഇല്ലേ? ഉണ്ടല്ലോ, കലാകാരന്റെയും കലാകാരിയുടെയും മാറാപ്പിനകത്ത് കല മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ പടക്കം പറഞ്ഞാലേ? അങ്ങനെയാ അവര് ഞങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ എടുത്തിട്ട് പൊതിക്കൂലേ? ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പരയ്ക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കണ്ണുടച്ച് സമ്മതം ചേരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണി സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ എനിക്ക് വിശക്കണു, നമുക്ക് വീട്ടിൽ പോയിട്ടോ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. വടക്കുംപുറം 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 പടി നോക്കും. ഉരുമ്പിട്ടിറങ്ങിയിരിക്കന്നെയാ എന്ന് പറയാമോ എന്തോ. കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പാവുമ്പോ പലതരക്കാർ കാണും, ചില തമാശകൾ വികൃതികൾ അതൊക്കെ പെരുപ്പിച്ച് കാണാതിരിക്കുന്നതാണ്. കലാകാരിയെ വിളിപ്പിച്ചതും ശാസിച്ചതും കലാകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ കലാകാരന്മാർ ലോലഹൃദയരാണ്, വേദനകളൊന്നും ഞങ്ങൾക്ക് താങ്ങാനാവില്ല. വിളിപ്പിക്കാം, സംസാരിക്കാം, പക്ഷെ ശാസിക്കൽ അനുസരിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോ കാലം മാറുകയാണ്. ശരിയാണ്, പുതിയ തലമുറയെ മനസ്സിലാക്കാൻ എന്നെ പോലുള്ളവർക്ക് അല്പം സമയം. ജയദേവൻ ക്ഷമിക്കുക. എന്താ ഈ കാണിക്കണേ? അത് ആനപ്പിണ്ട, ആനയുടെ വൈദ്യം മൂന്നാന. നാട്ടിലൊക്കെ മേല് കഴിഞ്ഞപ്പോ തറവാട്ടിലേക്ക് ആയോ? സമയം കിട്ടി. ആ ചെരിപ്പോട്ടിട എന്നിട്ട് അതിലേ കയറി വരിക. അങ്ങനെയാ പെൺകുട്ടികൾ. ഇതെന്താ? അത് പുറത്തു പോയി വരുന്നവർക്ക് കാല് കഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ. അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ആചാരമൊക്കെ കഴിഞ്ഞോണ്ട് ഇനി പ്രവേശിക്കാലോ അല്ലേ. ഇതെന്താ? അത് ഇവിടെ നോക്കിയ, ഇവിടെ നോക്കിയ, അത് തുപ്പക്കൊളാമ്പിയാ, തുപ്പാൻ ഉപയോഗിക്കുന്നത്. തുപ്പലൊക്കെ എന്തിനാ ഇങ്ങനെ പാത്രത്തിൽ സൂക്ഷിച്ചേക്കണേ? പിന്നെ മുറ്റത്തൊക്കെ തുപ്പിയാ വൃത്തികേടായി പോവില്ലേ? എന്നാ പിന്നെ ദൂരെ പോയി തുപ്പിയ പോരെ. അതിനിപ്പോ ഞങ്ങക്ക് വേറെ ജോലി ഇല്ലേ, ഇതുപോലെ നടക്കുകയല്ലല്ലോ. ഹായ് ജെസ്സായിരിക്കണം. അയ്യോ എന്തുമാതിരി വീടാത്, എന്റെ അമ്മേ. കാരണവന്മാരെ കാശി ചെലവാക്കി ഉണ്ടാക്കിച്ചതാ. കാശി ചെലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരണു. അയ്യോ എന്തിനാ ഇപ്പൊ അകത്തേക്ക് പോണേ? അയ്യോ ആരവിടെ ഉള്ളേ? അശ്വതി കുട്ടി, ഭഗവാനെ അശ്വതി. എന്താച്ചാ? ദേ ആ ചാട്ടക്കാരി പെണ്ണ അങ്ങോട്ട് വന്നിട്ടുണ്ട്, അതിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിക്കണ്ട കേട്ടോ, വേഗം പറഞ്ഞു വിട്ടേക്കും. എല്ലാരൊക്കെ പരിചയപ്പെടാൻ വന്ന അവിടെ കുറുമ്പമ്മാന്റെ ആണല്ലേ, എനിക്ക് മനസ്സിലായി. ബാക്കി സംഘമൊക്കെ എവിടെ? സംഘോ ഒരു മോനുണ്ട്, ഒരു മോള്, പിന്നെ എന്റെ ഒരു ആങ്ങള, അത്രേ ഉള്ളൂ. മോള് ദേ നിക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ, അസലായിരിക്കണോ ഇത്? സ്വർണ്ണ എന്റെ അടുത്തോണ്ട് ഒരുപാട് വളയും മാലയൊക്കെ, പക്ഷെ എല്ലാം ഇതുപോലെ മുക്ക. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ, പക്ഷെ കാശുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ വാങ്ങും. അതെ, അഞ്ചാൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും സ്ഥലമൊക്കെ? നടന്നിട്ടും നടന്നിട്ടും തീർന്നു. അങ്ങോട്ടൊന്നും പോണ്ട. എന്തേ ഒക്കെ അടച്ചിട്ടിരിക്കോ? തറന്നടക്കല്ലേ, കൊടിയും മാറാലും ഒക്കെയാ. അതിനെന്താ? കുട്ടി, കുട്ടി.
ആര് പറഞ്ഞു നിന്നോട് മുറിക്കകത്തേക്ക് വരാൻ? മേലിൽ ആവർത്തിക്കരുത്. ഞാനൊന്നും ചെയ്തില്ല, വെറുതെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അവര് അവരെന്നെ. ഇളയമ്മയാ, സുഖമില്ല, ചിലപ്പോ ഇങ്ങനെ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കും. ആ മതി മതി, ശരിക്കും ഞാനങ്ങ് പേടിച്ചു പോയിട്ടോ. എന്തിനാ അവരെ അങ്ങനെ? നീ എന്തിനാ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ചെന്നേ? വലിയ വലിയ തറവാടുകളുടെ ഒക്കെ ഉള്ളില് ചിലപ്പോ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും, കണ്ടാലും നമ്മൾ കണ്ടില്ല നടിക്കുക. ആ തവി ഒരു കപ്പ കൂടെ. ആ തവി ഒരു കപ്പ കൂടെ അല്ല, ആ കപ്പ ഒരു തവി കൂടെ. അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ അപ്പൊ ചേട്ടൻ കഞ്ഞിയല്ലേ? ഞാൻ മാത്രം ചോറായിട്ട് എന്താ കാര്യം? എന്നാലും എന്തിനാ അവരിങ്ങനെ ചങ്ങലക്ക്? പാവം, എന്തൊരു ഭംഗിയെന്നറിയ ഇവരെ കാണാൻ. ആ നോട്ടവും ശബ്ദവും. ഈ സോക്കേണ്ട മരുന്നൊന്നും ഇല്ലേ? അത് അവരന്വേഷിച്ചോളൂ, കുട്ടി നോക്കണ്ട. കറിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറൻ എന്തു ആ വെടിപൊട്ട ശബ്ദമൊക്കെ കേട്ടല്ലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാണാറേയില്ല രണ്ടു ദിവസമായിട്ട്. കൂട്ടുകച്ചീസൊക്കെ മുങ്ങിയോ? ആ കള്ള് ഹാർമോണിയം തവലയും. ഓ, പുതിയ ബോംബോ റോക്കറ്റ് ഉണ്ടാക്കി, ഇനിയിപ്പോ ക്യാമ്പിന് അകത്ത് വെക്കാനുള്ള പരിപാടിയിലായിരിക്കും അല്ലേ?
എത്രയോ നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു, താനൊന്നും മിണ്ടുന്നുമില്ല. അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തെറ്റെയ്തു, തെറ്റ് സംഭവിച്ചു, ശിക്ഷയും കിട്ടി. ഇനി എന്നെ വിട്ടൂടെ ദയവായിട്ട്. ഞാനും ചെയ്തത് തെറ്റാ, ശിക്ഷ വാങ്ങാൻ തയ്യാറുമാണ്. പക്ഷേ എത്ര ദിവസം കുട്ടിക്ക് എന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയും എനിക്കറിയാം. എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും തനിക്ക് എന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തന്നെ കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്, മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി, ചേട്ടനെ പോന്നു, ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി, എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നു. പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പേട്ട സെൻട്രൽ ജയിലിൽ രണ്ടു ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിട കളിക്കണ പന്നി. നിർത്തടാ നിന്റെ താണ്ടവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ, വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്? നീ ഓടാവിടെ വെട്ടി പറ്റി. എന്തു ചെയ്തും കാരണവന്മാർ യോജിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കുറച്ചൊരു സ്വാർത്ഥതയുണ്ട് പ്രാർത്ഥനയുടെ പിന്നിലെന്ന് കൂട്ടിക്കോളൂ. അറിയാം, ഉത്സവരാത്രിയിൽ കഥ പറഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരാൾ മാത്രമല്ല ഞാൻ. തറവാടുകളുടെ വഴക്കിന് വെറും സ്വത്തുകാർക്ക് മാത്രമാണോ കാരണം? വെറുതെ ആലോചിച്ചു പോവാണ്. തലമുറകളുടെ ഓർമ്മകളുമായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു തറവാട്, അകത്തളത്തിനും അപ്പുറത്ത് നിന്ന് എപ്പോഴൊക്കെയോ ഒരു ചങ്ങലക്കിലുക്കം. 20 വർഷമായിട്ടും ആരും തൊടാതെ കിടക്കുന്ന ക്ഷേത്രകുളം. എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹത. എന്നുവെച്ചാൽ ഈ ഒരു കാര്യത്തില് വടക്കുംബ്രവും തെക്കുംബ്രവും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന്. ദേവപ്രശ്നത്തിൽ കോളം ശുചിയാക്കിയിട്ട് ഉത്സവം തുടങ്ങാവൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക്
പറഞ്ഞത് ആഞ്ഞിലി മഠം തന്ത്രിയുമാവുമ്പോ. അപ്പോ 20 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ തന്ത്രി മേലത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റുമോ? ഭഗതിയുടെ കാര്യമാണ്, കല്ലെടുത്ത് തിരുത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കാന്നേ ഞാൻ പറയുള്ളൂ. പമ്പസെറ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്, കുളം വറ്റിക്കാൻ 5 ദിവസം വേണ്ടിവരുമെന്നാ അവര് പറയണേ. അതെയോ? തിരുമേനി ഒരഭിപ്രായം പറഞ്ഞില്ല. ഒക്കെ ഭംഗിയായി നിശ്ചയിച്ചിരിക്കല്ലേ. കാരണവന്മാരുടെയും ജയദേവന്റെ അഭിപ്രായം അതാച്ച. പിന്നെ ആർക്കാ എനിക്കാ എതിർപ്പ്? ഇതായിപ്പൊ നന്നായി. റിസീവറുമായി ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും ഇരു കൂട്ടനും യോജിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. രണ്ടാളും ഇതിലൊന്ന് ഒപ്പിട്ടാൽ. ആലോചന ഇനിയോ, ഒപ്പിടാ. കുട്ടി, സത്യമുള്ള കുളവ ചരിത്ര. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോ ആലോചിച്ച് കഴിഞ്ഞതാണ്, വേണ്ടത്ര. ഏത് കർമ്മവും ഉചിതമാണ്, ആത്മാവിന്റെ ജാഗ്രത പിറകിലുണ്ട്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ആടാനോ പാടാനോ വരുന്ന പെമ്പിള്ളേരെ സംഘം ചേർന്ന് അപമാനിക്കുമല്ല. സന്തോഷമുള്ളൊരു വർത്തമാനം കേൾക്കണം. മാമൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഉക്രം കാഴ്ചയുണ്ട്. അമ്പലക്കട കമ്പും കോലൊക്കെ വെച്ചിട്ട് 4-5 ആൾക്കാർ കൂടി ഒരുത്തനെ പെരുമാറുന്നു. ആളാതാന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടരുത്. പറയട്ടെ, നമ്മുടെ ശത്രു ചക്കപ്പുഴ കഥാകഥനം ജയദേവൻ. ഇനി അവൻ അധികകാലം കഥ പറയും തോന്നുന്നില്ല. അതിന് മാത്രം കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്റെ മോളെ എന്തുമാതിരി തല്ല അവന്മാർ തല്ലിയത്. ഒന്നില്ലെങ്കിലും
നമ്മളെപ്പോലെ വയറ്റിപ്പഴുപ്പിന് വന്നതല്ലേ. പാവം, എന്റെ ഭഗവതിയാണ് സത്യം. മോള് പിണഞ്ഞാലും വേണ്ടില്ല, എന്നെ ഇവിടെ ആട്ടി പറഞ്ഞയച്ചാലും വേണ്ടില്ല. മാമന അയാളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യും മോളെ? മാമന്റെ ഈ കാല് നിലത്തുറച്ചിട്ട് വേണ്ടേ? മോളെ എന്തു പറ്റി? മോള് അയാളെ വെച്ച് കൂട്ട. അപ്പോ കൂട്ടായോ? എന്റെ ഭഗവതി, ഒരുപാട് വേദനിച്ചോ? ഈ പാതിരായ്ക്ക് ഇങ്ങോട്ട് ഓടി വരണം ആരെങ്കിലും കണ്ടാല്. പാതിരായ്ക്ക് ഒരാൾ ഇറങ്ങിയിടന്നിട്ട് ഇങ്ങനെയൊക്കെ അയാൾ എങ്ങനെയാ വരാനിരിക്കുക? തന്നെ എന്നെ ഇങ്ങനെ ഒരിടത്ത് ഈ നേരത്ത് കണ്ടാല് ആളുകള് എന്താ പറയാന്നറിയോ? പാതിരായ്ക്ക് ഒറ്റപ്പെട്ട് പോയ ഒരു കലാകാരനെ ഒരു കൂട്ടം പേർ ചേർന്ന് കയ്യേറ്റം ചെയ്ത വാർത്ത ഞാൻ അറിഞ്ഞപ്പോ വളരെ ലേറ്റ് ആയി പോയി. ഞാനെങ്കിലും അറിഞ്ഞാൽ മതിയോ? ഞാൻ അറിഞ്ഞാലും നമുക്ക് ഒരുമിച്ച് നീങ്ങാം ശത്രുവിനെതിരെ. അവനെ എന്ത് ചെയ്യുന്ന പറയാ? മട്ടും മാതിരിയും കണ്ട് നിന്നെ എല്ലാം ഈ കാര്യത്തിനയച്ച എന്നെ വേണം പറയാൻ. സാധിക്കില്ലേ പറയടോ, ഞാൻ തന്നെ പോവാം. അത് വേണ്ട. ഇണങ്ങി നിൽക്കുന്നവർക്ക് ഞാൻ എന്നും തിരുമേനിയാ. ഇണങ്ങിയാൽ ഇത് നിങ്ങൾക്കും ബാധകമാണ്. മറക്കണ്ട, പോകോ. കുറുപ്പേ, പുതിയ സന്നാഹങ്ങൾ വേണ്ടിവരും. ഒരുക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള 4 സ്വർണക്കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നേ? ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ. പിന്നെ കൊണ്ടിരുന്ന കണ്ടു കാണും. കണ്ടു കാണുന്ന അങ്ങനത്തെ ഞാൻ പറയരുത്. കണ്ടത് സമമാണ് പറഞ്ഞു കേൾക്കുന്നത്.
നീ എങ്ങനെയാണ് പറയുന്നത്? നീ വരുത്തനല്ലേ? ഞാൻ വരുത്തനോ? അപ്പൊ ടിപ്പു വരാ, ടിപ്പു ഞാനും വരുത്തം കഴിഞ്ഞ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം, ഞാൻ പറഞ്ഞേക്കാം. വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ, കള്ളടിച്ച അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാ. പിന്നെ ടിപ്പുവിനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മയുടെ ആംഗ്ലേ ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല, ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ, കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവിൽ ഉണ്ടാക്കാം. എന്താ ദോഷം ഭോജനത്തിൽ? അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. എന്താണോ ഇത്? എന്താ നോക്കി ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കഴിയുവാണ്, അത് മനസ്സിലായി. എന്തപ്പ ഇവിടെ? നായരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. ആ, അതിന് ഒറ്റയ്ക്ക് എന്താ എടുക്കല? ഒറ്റയ്ക്കില്ല, ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിൽ ഒറ്റ കള്ളുഷാപ്പ് ഉള്ളു. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്, അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളത് അല്ലടോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് വരൂ. നീ കുറച്ച്. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനിയാണ് പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണ്, ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന്. ശരിയാ ശരിയാ, കേട്ടോ അഹങ്കാരം. തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാണ്ടോ? അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളാട്ടോ ഞാൻ. ഇടിക്കല്ലേ നിനക്കെന്ത് വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളു, ഊരാൻ പറഞ്ഞോ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ ഇരട്ട വരുന്ന ഒരേ ഡ്രസ്സായി ചോദിച്ചതാ ഞാൻ. ഇതിന്റെ പേരിൽ ഉത്സവം മാറ്റിവെക്കേ. ബുദ്ധിമാന്ദ്യം വടക്കുംപ്രത്തെയും തെക്കുംപ്രത്തെയും ഒരുപോലെ ബാധിച്ചുണ്ടോ? നടന്നത് പണ്ടെന്നോ ആണെങ്കിലും അപമൃത്യുവാണേ, കേസുമായിട്ടുണ്ട്. എന്ത് കേസ്? പുല്ലറുക്കാൻ വരുന്നവരും മൊന്തമോട്ടിക്കാൻ വരുന്നവരും കുളത്തി വീണ് മരിക്കാം. അങ്ങനെ ഒരു നിലപാടങ്ങോട്ട് എടുക്കാം. അത് തീരുമോ? തീരും, തീരണം. അല്ലാതെ പഴയ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയാൽ മനസ്സാവാച അറിയാത്ത സംഗതികൾക്കായിരിക്കും സമാധാനം പറയേണ്ടി വരിക. ിറയിനിരിപ്പിടം അൻപിൻ ഉറവിടം മാസറ്റ മാണിക്യം മാറ്റുകുറയാതെ തങ്കം. ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇല്ല. വാണത്തിനറിയാമോ? എനിക്കറിഞ്ഞില്ല. ഞാൻ അഭിനയിച്ച സാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാണ്. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്തത് ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. Thank you.
ചാപ്പിടി ചെല്ലമേ, ചേട്ടാ നാലാമത്തെ ചായ എടുത്ത് കുടിച്ച് എഴുതേക്ക് കാശ് തന്നേച്ചേ, പോടി അപ്പുറത്ത്. താനിവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും, പോലീസുകാർ വന്ന് പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ, പക്ഷെ അവരുടെ ചില കൈക്രിയകൾ കണ്ടുനിൽക്കാൻ പ്രയാസ. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടി ഉണ്ട്, സഹിക്കാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളൂ. ഉത്സവ പറമ്പി പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തിയതിന് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധമല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയി. എനിക്കാടാ മരമോ. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറിപ്പിനെ പിടിച്ചതിന് പുറകെ പോലീസുകാർ നായരെയും തരണമെന്നാ കേട്ടത്. അതിന് ഈ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല. സാക്ഷാൽ സീഡി തന്നെ വരണം. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഖംമൂടി അഴിച്ച് സീഡിയായിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഏനിപ്പടി തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഏമാന്മാർക്ക് എഴുതി വിട്ടാ മാത്രം മതി. ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ, നടക്കണം. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിൽ ഇരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ ഭാര്യ ലൂരി എടുക്കും. ഇപ്പൊ ഊരി എതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി, നടക്കാം. വരട്ടെ. ഓ വരട്ടെ വരട്ടെ. സത്യം പറഞ്ഞ പ്രഭയെ ആദ്യം കണ്ടപ്പോ എനിക്കൊരു എന്താ പറയാ, ഇറിറ്റേഷൻ ആണ് തോന്നിയത്. മറന്നുപോയ അമ്പലവഴിയിൽ പക്കമേളക്കാരെ ഇളക്കി വിട്ട് എന്നെ കളിയാക്കിയത്. തെരുക്കൂത്തുകാരി, വായാടി എന്നൊക്കെ മനസ്സ് വിളിച്ചു. പിന്നെ തിരുമേനിയുടെ മുമ്പിലുള്ള ആ പെർഫോമൻസ്, അതെനിക്ക് ഇഷ്ടമായി. പക്ഷെ അവിടെ വെച്ചത് പുറത്ത് കാണിച്ചുകൂടല്ലോ. എന്നിട്ട് പിന്നീടാണ് ആ രാത്രി വന്നത്. നട്ടുവന്റെ മുന്നിൽ ആ നൃത്തം ആടി നിന്ന പ്രഭ എന്ന കലാകാരി എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിലും എത്രയോ ഉയരായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇപ്പോ നമ്മളിങ്ങനെ ചേർന്ന് നടക്കുമ്പോ എനിക്ക് എന്റെ മനസ്സ് പറയുന്നു, ഉത്സവരാത്രിയിൽ കാഴ്ചക്കാരെ രസിപ്പിച്ച് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകാനല്ല നമ്മൾ വന്നതെന്ന്. ഈ കണ്ണുകൾ പറയുന്നുണ്ടല്ലോ എന്റെ മനസ്സ് എപ്പോഴേ വായിച്ചു കഴിഞ്ഞു. എന്താ പതിവില്ലാതെ രണ്ടാളും കൂടെ ഒരുമിച്ച്? വെറുതെ. വടക്കുംപുറവും തെക്കുംപുറവും തമ്മിൽ യോജിപ്പായിരുന്നുണ്ടോ? ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുക നല്ല സുഖാണല്ലേ. ഈ പുഴയും കാറ്റും. നിന്റെ അമ്മാളും എന്റെ പുഴയായത്. ഈ പുഴ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഓരോ ഉത്സവത്തിനും വയ്യാണ്ടായ കാലത്ത് ഞാനിങ്ങനെ കിതച്ചു വലിഞ്ഞു വരുമോ? അമ്മാളോ? ആരാത്? എന്റെ ഭാര്യ. ഭാര്യ മാത്രമായിരുന്നില്ല, അമ്മാളും എന്റെ എല്ലാമായിരുന്നു. 10-20 വർഷം മുമ്പാ, എന്നിട്ടും മറക്കാൻ പറ്റണില്ലേ? എല്ലാം പോയി. പണ്ട് ഞാനും അമ്മാളും കൂടി ഇതെല്ലാം ഇങ്ങനെ നടക്കുമായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കാ കഴിയ? ഒരീസം നോക്കുമ്പോ എന്റെ അമ്മാളും എന്റെ ശരീരം പുഴയിൽ അങ്ങനെ പൊന്തിക്കിടക്കണു. ശുദ്ധി കലശ ഇന്ന് തന്നെ തീരില്ലേ? ആ ഇക്കുറി കലശ എന്താ ആർക്കാ നോമ്പ്? നമ്മുടെ നമ്പീശനാ, വ്രതമൊക്കെ തുടങ്ങി. ഓ, ആ കൂത്തുകാരും പാട്ടുകാരും ഒക്കെ റിഹേഴ്സലൊക്കെ തകറിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, ആളിങ് എത്തിയല്ലോ. എങ്ങോടാ? പച്ചപ്പൊട്ടം. പച്ചപ്പൊട്ടം? അശ്വതിക്ക് പച്ചപ്പൊട്ട് വേണം. പോകട്ടെ. അയ്യോ,
എടോ വാവെടുക്കാറായിന്ന് തോന്നുന്നുണ്ട്. എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണേ? എന്താ പച്ചപ്പെട്ട് വേണം പച്ചപ്പെട്ട് വേണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എന്തോ പ്രശ്നമുണ്ടെന്ന്. പുഴയോടത്തൂടി പഠിക്കാനാണെന്ന് പറഞ്ഞു പ്രേമിക്കായി വീട്ടിൽ ചോദിക്കാനും പറഞ്ഞു. പൊട്ടി തന്നിട്ടേ പോവുള്ളൂ കേട്ടോ, ഇപ്പൊ വരാം. അകത്തേക്ക് വന്നോട്ടെ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ഇവിടെ ഇരുന്നോട്ടെ. ഇദ്ദേഹം സമാധാനമായിട്ട് ഇരുന്നട്ടെ, നാല് ഭാഗത്തേക്ക് ഞാൻ ആലനെ വിട്ടിട്ടുണ്ട്. നിന്റെ മേലൊക്കെ തെരുവില് തറവാട്ടി കയറി കളിച്ചാലുണ്ടല്ലോ, നിന്റെ കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം. Thank you.
അശ്വതി ബാലേന്ദ്രന്റെ മുറപ്പെണ്ണ്. അവർ തമ്മിൽ സ്നേഹവുമാണ്. ഇത് രണ്ടും മാധവം കുട്ടിക്ക് നിഷേധിക്കാൻ പറ്റൂ എന്ന് വെച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെങ്ങനെ നടക്ക? മാധവം കുട്ടി സ്നേഹിച്ചു പോയതിന്റെ ദുരന്ത കഥയൊന്ന് തറവാട്ടിൽ തന്നെ ചങ്ങലയിൽ കിടക്കല്ലേ ശ്രീദേവി ഇളയമ്മ? എന്റെ കാര്യം വിടുക. വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ബന്ധത്തിനായി ഇത്രയും കാലത്തെ കുടിപ്പകയൊക്കെ അങ്ങോട്ട് തീരുമെന്ന്? കുടിപ്പക പോറ്റി ആർക്ക് ആദ്യം പ്രസാദം കൊടുക്കണം, പോസ്റ്റ്മാൻ ഏത് തറവാട്ടിൽ ആദ്യം കത്തിടണം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വലിയ കാര്യങ്ങൾ എത്രയോ വേറെ കിടക്കുന്നു. അതിനെക്കുറിച്ച് ആർക്കും അന്വേഷിക്കണ്ട. ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു അസ്ഥികൂടം കിട്ടി. ആരുടെ? മാധവൻകുട്ടി അന്വേഷിച്ചോ. ബാലേന്ദ്രനോ? അതിപ്പോ അത്രയ്ക്കൊന്നും കാര്യമെടുക്കണ്ടെന്നാ അമ്മാമ പറയണത്. പുല്ലറുക്കാൻ വന്നവന്റെയും മുന്തമോട്ടിക്കാൻ വന്നവന്റെയും തലയ്ക്ക് വെച്ച് ഒരുതരം പഞ്ചതന്ത്ര കഥയുണ്ടാക്കി ചിലരൊക്കെ പറഞ്ഞു കേട്ടു. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത്രയെങ്കിലും തോന്നി തുടങ്ങിയത് നന്ന്. ജയദേവട്ടൻ പറയണത് കേട്ടിട്ട് എന്തൊക്കെയോ അറിയാവുന്ന പോലാണല്ലോ. കുറെയൊക്കെ അറിയാം, ചിലതൊക്കെ ഊഹമാണ്. തെളിയും. അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട. കഥ പറയാൻ വന്ന ചെക്കൻ പറഞ്ഞിട്ട് വന്ന വഴിക്കങ്ങ് പോകും. അധികം വിളയാന്ന് വെച്ചാ ആളില്ലേ നമുക്ക്? കഥാപ്രസംഗക്കാരനല്ല, ആ നൃത്തക്കാരിയും സംഘവുമാണ് ഇപ്പോൾ എന്റെ പ്രശ്നം. എത്ര പേരുണ്ട് അവരുടെ സംഘത്തിൽ? ആറ്. ആ പെണ്ണിനെയും കുട്ടി ആറ് പേരാ. പക്ഷെ അഞ്ചു പേരല്ലേ പുറത്ത് കണ്ടിട്ടുള്ളൂ. ആറാമത്തെ ആൾ ആ പെണ്ണിന്റെ തള്ളയാ. എത്ര പ്രായം വരും? ഒരിക്കൽ അകലെ കൂട്ടി ഒന്ന് കണ്ടതാ. ഒരു 10-55 വയസ്സ് പ്രായം കണ്ടേക്കും. പുറത്തൊന്നും അവരങ്ങനെ വരാറില്ല അല്ലേ? ശ്രദ്ധിച്ചോളുക, ചില അസാന്നിധ്യങ്ങൾ അർത്ഥവത്താണെന്ന് വരാം, പ്രത്യേകിച്ചും നമ്മുടെ കാര്യത്തിൽ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ലേ. നന്നായി. ഇനിയിപ്പോ ശങ്കയൊന്നുമില്ലാതെ ഉത്സവത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്ക. മീനമൊന്നിന് കലശമെഴുന്നള്ളിപ്പ്, മൂന്നാം നാൾ കൊടിയേറ്റം. ചടങ്ങുകളൊക്കെ ആചാരമുറപ്രകാരം തന്നെ വേണം. എന്തൊരു വിചിത്രമായ ആചാരങ്ങളൊക്കെ എവിടെ? എന്തായി കലശെഴുന്നള്ളിപ്പ്? ദേവിയെ ആവാഹിച്ച കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് മേലയുടെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങ്. നവധാന്യങ്ങൾ നിറച്ച കലശം വ്രതം നോറ്റയാൾ മേലയിടത്തെ തറവാട്ടിലെ തെക്കതിൽ നിന്ന് ഏറ്റുവാങ്ങും. പിന്നത് തലയിലേന്തി ദേശം ചുറ്റി എഴുന്നള്ളി. ഓരോ തറവാട്ടിലെയും ഏറ്റവും മൂത്ത ഇളമുറക്കാരി കലശത്തെ വരവേൽക്കണമെന്ന്. കലശം ദേവീ സന്നിധിയിലെത്തി മൂന്നാം ദിവസം ഉത്സവം. കലാപരിപാടി നടത്താൻ പറഞ്ഞവരെന്തിനാ എഴുന്നള്ളത്തിന്റെ പുറകെ നടക്കണേ? അതും ഒരു ചടങ്ങാണ്. ദേവിയുടെ മുന്നിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ വരുന്നവര് കലശത്തോടൊപ്പം നാട് പ്രദക്ഷിണം വയ്ക്കും. ഓരോരോ വിശ്വാസങ്ങൾ. ഓഹോ, അപ്പൊ നമുക്ക് വഴിനീല കഥാകഥനം നടത്താലോ അല്ലേ? അയ്യേ, അതെങ്ങനെയാ സാധിക്കുക? കലശത്തോടൊപ്പം നടക്കുക അത്ര. എവിടെയൊക്കെ തിരക്കി? രാത്രിയിൽ മഠത്തിലോട്ടൊന്നും ചെല്ലണമെന്ന് പറഞ്ഞു തരുമേനി. ശരിയപ്പോ. എന്നാ ഞാൻ പോട്ടെ. എനിക്ക് ഇയാളെ അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല. ഇയാളെ അല്ല, ഈ തടിയന്റെ തലവനാ തിരുമേനിയില്ലേ? ഒരു ജാതി ഇളിയും നോട്ടവും ആ താടിയും ശരിയല്ല. തിരുമേനി വിളിക്കണോ? തിരുമേനി തീരുമാനിക്കണോ? തിരുമേനി കൽപ്പിക്കണോ? തിരുമേനി അങ്ങനെ പറയണോ? തിരുമേനി ഇങ്ങനെ പറയണോ? ഇത്രയ്ക്ക് ഇങ്ങോട്ട് പൊക്കി പറയാൻ ആരാ ഇയാള്? 10-60 വർഷം മുമ്പ് തെക്കുനിന്നൊരു നമ്പൂതിരി ഈ മേലയിടത്ത് ഗ്രാമത്തിലേക്ക് പുഴ കടന്നു വന്നു. ജ്ഞാനിയായിരുന്നു, തന്ത്രിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി 3 കാലങ്ങളുടെയും കളം അദ്ദേഹം കൃത്യമായി വരച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിന്റെ കളം വരച്ചപ്പോൾ മാത്രം തെറ്റിപ്പോയി. ആളെ മനസ്സിലായി കാണും. മേലയിടത്ത് ഭഗവതിയുടെ പഴയ ശാന്തിക്കാരൻ നമ്പൂതിരി. എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയല്ലല്ലോ. എന്താണാവോ? ശാന്തിക്കാരൻ തിരുമേനിയുടെ മകനല്ല നിങ്ങളെന്ന്? അങ്ങനെ ഒരു പ്രചരണം ഞാനും കേട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് മുമ്പേ എന്റെ അച്ഛനും കേട്ടിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഞാൻ വയറ്റി കിടക്കുമ്പോ തന്നെ എന്റെ അമ്മയിട്ടേച്ച് അദ്ദേഹം എങ്ങോ പോയത്. പാവം പോറ്റിയമ്മ പ്രസവിച്ച അച്ഛനില്ലാത്ത കുട്ടിക്ക് ലോകം നൽകിയത് എന്താണെന്നറിയോ? പട്ടിണി, അവജ്ഞ, പുച്ഛം. 10-12 വയസ്സിൽ അക്കരയ്ക്ക് വഞ്ചി കയറുമ്പോൾ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു മനസ്സിൽ. 28 വയസ്സിൽ
തിരിച്ചു വന്നിറങ്ങുമ്പോൾ അത് നിറവേറ്റാനുള്ള കരുത്തുമുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് പറയുന്നത് എന്തിനാച്ചാ? കലാകാരനാണ്, അറിവുള്ളയാളാണ്. എന്നെ പോലുള്ള ഒരാളുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാവും. ഓ, നൃത്തക്കാരിയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ ആളുകൾ എന്നെ തല്ലാം വന്ന രാത്രി തന്നെ വ്യക്തമായി നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ ശരിക്കും നേർക്കുനേർ വന്നിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ച എപ്പോ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് എനിക്കും അറിയാമായിരുന്നു. മനസ്സിലായി. ഓരോ ഉത്സവകാലത്തും പുതുതായി എന്തൊക്കെയോ അറിയാൻ നീ പുഴ കടന്നു വരുന്നത് ഈ മഠത്തിലിരുന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്കറിയേണ്ടത് എന്റെ അച്ഛന്റെ മരണത്തിന്റെ കാരണവും അതിന്റെ കാരണക്കാരെയുമാണ്. എത്രയോ വ്യക്തം ഉത്സവരാത്രിയില് തറവാട്ടുകാരി ചേരി തിരിഞ്ഞ് പോരടിച്ചപ്പോ ഭക്ഷണം പിടിക്കാൻ പോയ നിന്റെ അച്ഛൻ വെട്ടം കുത്തുമേറ്റ് വീഴുന്നത് ഞാൻ മാത്രമല്ല എത്രയോ പേര് കണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരം കൊണ്ട് കാര്യം തീരൂ. തറവാട്ടിലെ ഈ ചേരിപ്പോരിന്റെ പുരാണം മേലേടത്ത് ഗ്രാമത്തിന്റെ നാടോടി കഥയാക്കിയത് നിങ്ങളുടെ വിജയം. എനിക്കറിയേണ്ടത് അതിന്റെയും പിന്നിലെ കഥയാണ്. കഥ പറയാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നന്നായി അത് പറഞ്ഞ് കൈനിറയെ കാശും വാങ്ങി സന്തോഷമായിട്ട് മടങ്ങിപ്പോവ. അല്ലാതെ നിഴലിന്റെയും നീന്തൽക്കുളത്തിന്റെയും ഒക്കെ ചരിത്രം അറിഞ്ഞേ പോകുമെന്ന് വെച്ചാ 10-20 കൊല്ലം മുമ്പുള്ള ഒരു രാത്രി വീണ്ടും ആവർത്തിച്ചെന്ന് വരും. വേണ്ട. ആരുമില്ല ഇവിടെ. എല്ലാരും ഉറങ്ങി. തിരുമേനി വന്നിരിക്കണു. ഉറങ്ങിയവരെ ഉണർത്തണ്ട, അമ്മയാണല്ലേ. കലാകാരി കുട്ടിക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ അറിയണമെന്ന് കേട്ടു. രക്ഷകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവൾക്കറിയേണ്ടത് നിങ്ങളിലൂടെ ഒന്ന് അറിയിക്കാവുന്ന കരുതി വന്നതാ. പകല് എന്നെ പോലൊരാള് ഇവിടെ വന്ന് കയറിയാലേ അതങ്ങനെ ശരിയാവില്ലോ. കുട്ടിയാണ്, അറിവുകേടുകൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ക്ഷമിക്കുക. ആ കഥാപ്രസംഗക്കാരൻ ചെക്കനുമായിട്ടുള്ള കൂട്ട് അത്ര നല്ലതല്ല. അതവളോട് അവൾ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ. എവിടെയോ കണ്ടു. അമ്മയ്ക്കൊരൽപ്പം വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ആശാരി, പഴയ കത്തിയുടെ മൂർച്ച ഓർമ്മയുണ്ടല്ലോ. പുതിയ കത്തിക്ക് അതിനേക്കാൾ മൂർച്ച വേണം.
ഇതുവരെ എത്തിയില്ലേ? ഒന്ന് ഇങ്ങോട്ട് വയ്ക്ക, ഒന്ന് അങ്ങോട്ട്. പുരുഷാരം ക്ഷുഭിതമാകുമ്പോൾ സന്യാസി കൂടുതൽ നിശബ്ദനാവുകയല്ലേ ഭംഗി? എന്തിനും ഒരു പരിഹാര കർമ്മം ഉണ്ടാവില്ലേ തിരുമേനി? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം.
കൂട്ടുകാരെയും കൂട്ടരെയും പിടിച്ച് തലമുണ്ടനം ചെയ്ത് ചുണ്ണാമ്പ് തെച്ച് ചെണ്ട ഒട്ടിച്ച് പുഴ എടുക്കുക. അങ്ങനെ തന്നെ വേണം. അലസവശത്തമാക്കി നാട് പിടിക്കാമെന്നുള്ള വിടരുത്. ഒച്ച വയ്ക്കണ്ട. തെക്കുംപ്രത്തേരം അമ്പലപ്പറമ്പിൽ കയറിയാലേ കാലി അങ്ങ് തല്ലി പിടിക്കും. കയ്യേറത്തത്തിന്റെ പേരും പറഞ്ഞ് തെക്കുംപ്രത്തേരം മുഴുവൻ അങ്ങ് തട്ടിക്കളയമെന്നാണ് വടക്കംപ്രത്തേരം വിചാരമെങ്കിലേ ആ വിചാരം അങ്ങ് മറ്റിന്റെ വെളി വെച്ചിരുന്നാ മതി. തല്ലാനും കൊല്ലാനും ഒക്കെ ഞാൻ കഴിയണം. ഗീതയിൽ പറയുന്നുണ്ട്, ക്രോധാത് ഭവതി സമൂഹ, ക്രോധം നിമിത്തം കാര്യാകാര്യ വിവേകമില്ലായ്മ എന്ന സമൂഹം സംഭവിക്കുന്നു. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മേ ഭഗവതി, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. അമ്മേ, പാതിരാക്കി എല്ലാം കെട്ടിപ്പറക്കി ഓടാനും മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? കലശം വീണതിന് വേറെന്തെങ്കിലും കാരണമുണ്ടാവും. എന്റെ ഇന്നൊരു പിഴയും പറ്റിയിട്ടില്ല ഉറപ്പാ. മോളെ, വാദിച്ച് നിൽക്കേണ്ട സമയമല്ലത്. ആളുകൾ ഭ്രാന്തളകി നിൽക്കുക. അവരെ കൈ കിട്ടിയ കുഞ്ഞിനെ നമ്മൾ ആരും ബാക്കിണ്ടാവില്ല. ഭ്രാന്ത ആളുകൾക്കല്ലേ ദേവി നമ്മളെ രക്ഷിക്കും. ഞാൻ എന്താ ചെയ്യേണ്ട ഭഗവതി? പേടിയുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്രത്തിനും കാണിക്കുന്നവരെ പിടിച്ച് നാല് പിടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. ബി കെ പി സാറിന്റെ പരിപാടി എന്താ? എന്തായാലും പത്ത് പന്ത്രണ്ടോടെ നിന്നതല്ലേ ജയദേവൻ സാറിന്റെ ചോറ് നിന്നോണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്നും ഭവിക്കുമെന്ന്. വെടിയെങ്കി വെടി, വടിയെങ്കി വടി, എന്തിന് ഏതിനി മനോജ് കുമാർ റെഡി? നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? എടി കല്യാണി, ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. പക്ഷെ പകലായിരുന്നു, വല്ല മരക്കൊമ്പിലും കയറിയിരുന്ന് കാണാമായിരുന്നു. തല പോണ്ടെങ്കി വല്ല കാളവണ്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. ഇന്നലെ പോലീസ് വരുവോ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇതുപോലൊരു ഉത്സവത്തിന് ഇവന്മാര് തമ്മി തെല്ലിയതും നമ്മൾ രണ്ടുപേരും പേടിച്ച് ചാമ്പക്കൂനെ കയറി കിടന്നതൊക്കെ അങ്ങ് മറന്നോ? ഇതിപ്പോ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കും തോന്നുന്നു. എന്നാ പിന്നെ പോലീസ് വന്നത് തന്നെ. അയ്യാ പോലീസ്! അയ്യോ പെണ്ണന്തിയേ! അപ്പോ എന്നെ തനിച്ചാക്കിട്ട് ചേട്ടനങ്ങ് പോവാണോ? പഴയ ആ മനോബലൊക്കെ കെ കെ ചിരിച്ചിന് ഇപ്പൊ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടി കുട്ടിയുടെ രക്ഷ നോക്കിയോളൂ. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ. അപ്പൊ ചിട്ടിപ്പണൊക്കെ? ചിട്ടിപ്പണൊക്കെ പോട്ടെ, മനുഷ്യന്റെ ജീവനല്ലേ വരുത്. തെക്കും പറഞ്ഞും വടക്കും പറഞ്ഞും പറഞ്ഞ് കൊറ പിശാചികൾ ആയുധമായിട്ട് നടക്കല്ലേ. അതിന് ചിട്ടിച്ചേട്ടൻ രണ്ട് ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായ നക്കി. ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും, കുട്ടിക്കും ഉണ്ടാവും ഒരു ജന്മം. അന്ന് നായ നക്കാണ്ടിരുന്ന നമുക്ക് കുട്ടി ഏത് ഇതിക്കിരിക്കാൻ ഓടണം വെച്ചാൽ അത് പറ. എന്നിട്ട് വേണം എനിക്ക് അത് എതിരോടാൻ. എന്തായി തീരുമാനം? കുന്തായി തീരുമാനം. നിങ്ങൾ മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് താഴേക്ക് തീ പിടിച്ച് വീട് കത്തിക്കാൻ നോക്കണം. അതിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞ കളയുമാണ്? ഏ നിങ്ങളൊന്നും മിണ്ടായിരിക്കാൻ ഞാൻ കഴിയുണ്ട്. ആകെ ഇളകി പറഞ്ഞു കിടക്കുക. എന്തായാലും ജയദേവൻ സാർ ഇപ്പൊ ഇങ്ങെത്തും. ആ ജയദേവൻ വന്നിട്ടെങ്കിലും കുട്ടിയുടെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ. മനസ്സ് മാറണവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആളി പറഞ്ഞതിന് മുമ്പ് കൊച്ചിനെയും തള്ളയും പുഴ കടത്തിയ മതിയായിരുന്നു. അമ്മ ധൈര്യമായിരിക്കും, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. തിരുമേനിയുടെ കൂടെ മാത്രമല്ലല്ലോ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ പത്താള്? ഈ തിരുമേനി എന്ന് പറയുന്ന ആളെ കുഞ്ഞിനറിയില്ല. തെക്കുംപുറത്തിന്ന് ചങ്ങലയിൽ കിടക്കുന്ന മേലയടുത്ത് ശ്രീദേവി കുട്ടിയുടെ ഈ വലിയ കരിക്കറിയാം. വർഷങ്ങളായിട്ടറിയാം. മേലയടത്തെ വലിയ കാരണം അവർക്ക് തിരുമേനി ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു.
കാരണവരുടെ വലം കൈയായി തിരുമേനി. അയാളുടെ ഉന്നം ശ്രീദേവിക്കുട്ടിയെ സ്വന്തമാക്കി എല്ലാം കൈയടക്കുകയായിരുന്നു. പക്ഷേ ശ്രീദേവിക്കുട്ടിയുടെ മനസ്സിൽ അയാളായിരുന്നില്ല. കച്ചേരി നടക്കാൻ തറവാട്ടിൽ വന്ന ഭീഷണിപ്പെടുത്തി തമ്മിത്തല്ല് വരെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളേ. ഒടുവില് വലിയ കാരണവര് തന്നെ ആ പാവത്തിന് ഭഗവതിപുരിയെന്ന് ഓടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് അറിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഗർഭിണിയാണെന്ന് കാരണവരിൽ നിന്ന് തുള്ളി. ആ അവസരവും തിരുമേനി ശരിക്കും മുതലാക്കി. ഇക്കാര്യത്തിൽ എന്തിനാ ഇദ്ദേഹം ഇത്ര വിഷമിക്കണേ? ശ്രീദേവിക്കുട്ടി പ്രസവിക്കട്ടെ എന്നാ ഞാൻ പറയണേ. അമ്പൂരി, ശ്രീദേവിക്കുട്ടിക്ക് എന്നെ വേണ്ടായിരിക്കും. ഈ അവസ്ഥയിലും ഓളെ എനിക്ക് വേണം. പ്രസവം കഴിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഞാൻ പുറത്തു കൊടുക്കും ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. പുറത്ത് ആരും അറിയാതെ ശ്രീദേവിക്കുട്ടിയുടെ പ്രസവം നടന്നു. അത് കഴിഞ്ഞ് അധികം നാളായിട്ടുണ്ടാവില്ല. ഭഗവതിയുടെ കലശേഴുന്നള്ളിപ്പിന്റെ അന്ന് പാട്ടുകാരൻ വീണ്ടും ഒളിച്ചു വന്നു. ശ്രീദേവിയെയും കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാനായിരുന്നു ഉദ്ദേശം. എഴുന്നള്ളിപ്പിന്റെ ബഹളത്തിനിടയില് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. പക്ഷേ ശവം ഇന്ന് അസ്ഥികൂടമായി പൊന്തി വന്നു. അന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയ ആ കുഞ്ഞ് ഇതാ. മേലെടുത്ത് ഭഗവതിയുടെ പുണ്യാണ് എന്റെ മോള്. നീ തൊട്ട ദേവിയുടെ കലശശുദ്ധാവില്ല. നിന്റെ വിരലൊന്നും തൊടാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായി പൂജാമുറിയിൽ തപസ്സിരുന്ന കലശം അത്. തറവാട്ടിലെ ഈ സന്തതിയെ തലയിലും താഴത്തും വെക്കാതെ വളർത്തിയത് തെറ്റമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ തന്നെയായിരുന്നു. എന്നാലിപ്പോ തറവാട്ടിലെ സ്ഥാനമൊന്നും വേണ്ട, ആരുടെ അവകാശവും വേണ്ട. പക്ഷെ അമ്മയൊന്ന് കാണണം, ഒന്ന് കണ്ടാ മാത്രം മതി. പിന്നീട് ഇനി ഒരിക്കലും തിരിച്ചു മടങ്ങി വരാൻ പറ്റില്ലെങ്കിലും. പ്രഭയെ ഞാൻ കൊണ്ടുപോവാം തെക്കമ്പുറത്തേക്ക്. അമ്മ വിഷമിക്കണ്ട. നിങ്ങൾ ഈ ഭാഗം പറഞ്ഞേ, നിങ്ങൾ ആ ഭാഗത്തെ വെക്കോ. അവനെ അവളെ വെറുതെ വിടരുത്, ജീവനോടുകൂടി പിടിക്കണം. ആരും രക്ഷപ്പെടാൻ പറഞ്ഞു നടക്ക്. Thank you.
തറവാട്ടിലെ ഏതോ ഒരാൾ പാവപ്പെട്ട ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യയെ പിഴപ്പിച്ചപ്പോൾ ഞാൻ ജനിച്ചു. പട്ടിണിയിൽ വളർന്നു. എച്ചിലിന് വേണ്ടി പോലും ഇരക്കേണ്ടി വന്നു. എവിടെ നോക്കിയാലും പുച്ഛിക്കുന്ന മുഖങ്ങൾ. സഹി കെട്ടപ്പോൾ ഒളിച്ചോടി. ഒരുപാട് അലഞ്ഞു. ഒട്ടേറെ പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മേലെടുത്ത് ഗ്രാമത്തിൽ ശക്തനായി തിരിച്ചെത്തി. എന്തിനാണെന്നോ നിന്റെ അമ്മ ശ്രീദേവിയെ സ്വന്തമാക്കാൻ, അങ്ങനെ ഈ തറവാട് പിടിച്ചടക്കാൻ. പറ്റിപ്പോയി. എല്ലാം ഒരു കഥ പോലെ കേൾക്കുമ്പോ നല്ല രസമുണ്ടല്ലേ. മാനഹാനി വരുത്തിയ എങ്ങാണ്ടു നിന്നോ വന്ന ഒരു കച്ചേരിക്കാരനെ കൊന്ന് കുളത്തിൽ തള്ളിയത് മേലെടുത്തുകാരൻ അവരുടെ ഇഷ്ടക്കാരനവനായിരുന്നില്ല. നിന്റെ അമ്മയോടുള്ള പരിശുദ്ധ പ്രേമം കൊണ്ടുമല്ല, ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയുടെയും എന്റെയും കണ്ണുനീര് വീടാം ഈ മേലെടുത്ത്. എട്ടുകെട്ടിന്റെയും ഇടക്കെട്ടിന്റെയും സ്ഥാനത്ത് ഒരു വലിയ കുളം. പക്ഷെ ഞാൻ ചെയ്ത കൊലപാതകത്തിന് നിന്റെ ഇഷ്ടക്കാരൻ ജയദേവന്റെ തന്റെ ശ്രീകാര്യക്കാരൻ സാക്ഷിയായി. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്നായപ്പോൾ, എല്ലാം കുളം കോരുക എന്നുള്ള എന്റെ ലക്ഷ്യം കാറ്റിൽ പറക്കുമെന്നായപ്പോൾ, നാടിനുണ്ടാക്കി, നാട്ടാനുണ്ടാക്കി, വലിയൊരു ലഹള കൊണ്ട് എല്ലാത്തിനും മറയുണ്ടാക്കി. ഇപ്പോ ഞാൻ ജയിക്കുമെന്നായപ്പോൾ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോയ ബാല്യക്കാരി പെണ്ണ് മടങ്ങി വരിക. തറവാടിന് വീണ്ടും ഒരു കണ്ണി കൂടി ഉണ്ടാവുക. ലഹളയുടെ ഒരു മറ വീണ്ടും ഉണ്ടാക്കുന്നത് പാപമാണെന്നറിയാഞ്ഞിട്ടല്ല, ഞാൻ ചെയ്യുന്നതാണ് എന്റെ ശരി. ശ്രീദേവി കുട്ടിയെ മോഹിച്ചിട്ട് കിട്ടാത്തതിന്റെ വിഷമം ഇപ്പൊ അശേഷം ഇല്ലാന്ന് കൂട്ടിക്കൊള്ളു.
ശ്രീദേവിയേക്കാൾ സുന്ദരിയാണ്. ജീവിതം ബാക്കിയുണ്ട്. എനിക്കാണെങ്കിൽ പുഴയിൽ ചത്തുപൊന്തിയ എന്റെ അമ്മാളുവിന്റെ ഒരു കടം വീട്ടാനും ഉണ്ടായിരുന്നു. ഉത്സവം കൊടിയേറുകയായി.